മോളെ, ഇഞ്ചി കല്യാണത്തിന് ഏത് ഡ്രസ്സ് ഇടണ? അതുകൊണ്ട് എടുത്തമ്മ തേച്ചേക്കട്ടെ. ഞാനെ ഇവിടുന്ന് കല്യാണത്തിന് വരുന്നേ? നിങ്ങൾ പോയിക്കോളി, ഞാൻ കല്യാണത്തിനൊന്നുമില്ല. മനുഷ്യനോട് എല്ലോട് പഠിച്ചാനും ഉണ്ട്, ക്ലാസ്സും ഉണ്ട്. നിങ്ങൾ പോയിക്കോളി, ഞാൻ അല്ല. എന്താ പെണ്ണെ ഇഞ്ചി കുട്ടിയാളെ മാതിരി. ഇനിയിപ്പോ ഞാൻ പോരണമെന്നുണ്ടെങ്കിൽ ഞാൻ പോരൊക്കെ ചെയ്യും. പിന്നെ നാളെ രാഹുലത്തിന് പോയേണ്ട ഒരു പുതിയ മോഡല് ആലയഘട്ടിന്റെ ഒരു ചുരിദാർ എടുത്തന്നാ മതി. എന്നാ ഞാൻ പോരും, അല്ലെങ്കിൽ ഞാൻ കിട്ടൂല. ഹാ, എന്റെ വാപ്പ അവിടെ ഗൾഫ് കുത്തിരുന്നാണ്ട് നയിച്ചുണ്ടാക്കുന്നത് മുഴുവൻ. അനക്ക് ചുരിദാർ എടുക്കാനേ തേകിയുള്ളൂ. ചുരിദാർ എടുക്കൂലേ? ആ എടുക്ക. എന്താ അവിടുന്ന് കണ്ട കളറല്ലേ? ഇതിന്റെ ഒരു ബ്ലൂ കളർ ഉണ്ടായിരുന്നു, അതെടുത്താ മതി. ഇപ്പൊ തൽക്കാലം തന്നെ ഇടാ. അധികം മേച്ചായിട്ട് കുറച്ച് ഫാൻസ് എടുക്കണം വിചാരിച്ചു. ശേ, മാറുന്നു. മൈലാഞ്ചി വാങ്ങില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? പുരികൊന്ന് പ്ലക്ക് ചെയ്യണം, ഒന്ന് ഫേഷ്യലും ചെയ്യണം. കുറേ ആഴ്ച കിട്ടും. പിന്നിപ്പോ എന്താ? ആ ഇതൊക്കെ മേച്ചായിട്ട് ഇപ്പൊ ഒരു ഷൂ പറ്റൂല. ചെരുപ്പാണെങ്കിൽ ചെറിയ ഹീല. ഇതൊക്കെ കുറച്ച് നല്ല ഹീലുള്ള ചെരുപ്പ് വേണം. ഒരു ചെരുപ്പ് കൊടുക്കണം. പിന്നിപ്പോ എന്താ? മുല്ലപ്പൂക്ക് പിന്നെ കല്യാണത്തിന്റെ അന്നല്ല പറ്റൂലേ. തലേന്ന് വാങ്ങിയാണ് ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും. ആ മൊത്തൊരു 3000 തേക്കും. 3000 വേണം. ഞാനേ ഒന്ന് പുറത്തുപോയി തരാം. പിന്നെ ഇച്ചൊരു 3000. എന്ത് 3000? അതിനെന്താ 3000 വലിയ സംഖ്യ നല്ലല്ലോ. 300,000 നല്ലല്ലോ ഞാൻ ചോദിക്കുന്നത്. എന്തിനാ എനിക്ക് ഇത്രയും പൈസ? ഇച്ചൊന്ന് ബ്യൂട്ടി പാർലറിൽ പോണം. പിന്നെ കല്യാണത്തിനിടാൻ കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കണം. ഏതായാലും എന്റെ വാപ്പ അയക്കണത് മുഴുവൻ എനിക്ക് ഫാൻസി പോവാനും ചെയ്തു തരണം. എന്നോട് ആ ബസ് ഇപ്പൊ പോവും, നടക്ക് എടുത്തുതരാം. ഈ എത്താ ജീ മൂത്തൊക്കെ വാരി തേച്ചിക്കണ പെണ്ണേ. അതമ്മ കല്യാണൊക്കെ അല്ലേ വരുന്നേ, അപ്പൊ മുഖം നല്ലോണം തിളക്കൊക്കെ വെച്ച് നല്ല ക്ലീനായി. ഇനി അങ്ങനെ കണ്ട എല്ലാരും നോക്കും, അങ്ങനെ ഇങ്ങനെ കണ്ടാ മനസ്സും ജീവൻ പോവും. അതപ്പത്തെ കോല. ഞാനേ കുളിച്ചാ നിക്കണ, ആ ഗ്യാസും ഉപ്പേര് തീമച്ചിക്കണ, അതൊന്ന് നോക്കിട്ടാ. അടുപ്പത്തേക്ക് അപ്പൊ പോവൂല. ഇതിട്ടഴിഞ്ഞാല് ചൂട് തട്ടാനേ പാടില്ല. അടുപ്പത്തേക്ക് നിങ്ങളെ നോക്കിക്കോളി. നല്ല മുന്തിരിങ്ങ. നല്ല രസമുണ്ട്. ഞാൻ അപ്പുറത്ത് വീട്ടിൽ പോവാണേ. ഇച്ച അവിടുന്ന് കുറച്ച് റീൽസ് നല്ല നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കണം. പിന്നെ ഞാൻ അവിടുന്ന് നേരെ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പോകും. ഞാൻ അങ്ങോട്ട് വന്നോളൂ കേട്ടോ. ആ സുലോ താത്തേണേ, നല്ല വർത്താനം. പിന്നെ വർത്താനം കടന്ന് നിൽക്കട്ടെ. ഞാൻ എന്താ വിളിച്ചതെന്നറിയോ? പിന്നല്ലേ അടുത്ത ആഴ്ചയെ ഇവിടെ മൂത്താപ്പാൻ്റെ അടുത്ത കല്യാണമാണേ. അന്നിച്ചിടാൻ എൻ്റെ ഏതെങ്കിലും ഒരു പുതിയ ചുരിദാർ ഇച്ച് തരും കേട്ടോ. ഇഞ്ചത് എനിക്ക് കൊള്ളാവും, നല്ലോണം തടിച്ചിക്കണ. ഇപ്പൊ അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഇപ്പൊ അതിനകത്തൊന്നും തടിച്ചിട്ടൊന്നുമില്ല. എന്റെ ചുരിദാറിന്റെ സൈഡ് ഒന്ന് കഴിച്ചു കൊടുത്താ പോരെ. ആ ഇന്നത്തെ പോലെ സൈഡ് കഴിച്ചാണ്ട് ഇവിടെ കൊടുക്കണോ? പിറ്റേന്ന് ഞാൻ അയാൾ സൈഡ് ഒക്കെ അടിച്ചാണ്ട് കൊടുത്തേക്കണ്ടെന്നാ പോരെ. അടിച്ചാണെങ്കിൽ കുഴപ്പമില്ല. ആയിക്കോട്ടെ, ഞാൻ ഈ വൈകുന്നേരം അനുവിനായിട്ട് പറഞ്ഞേക്കട്ടോ. ചെറുക്കനെ ഓനൊക്കെ കൊടുത്തേക്കട്ടോ. അല്ല എനിക്ക് ഏതാ വേണ്ട, കളർ ഏതാ വേണ്ട? ചോപ്പ നീല വെള്ള മഞ്ഞ വെള്ള ചോപ്പോ ഏതെങ്കിലും ഒക്കെ ഒന്ന് കൊടുത്തേക്ക്. പിന്നെ അങ്ങനത്തെ മോഡലൊന്നും ഞാൻ നോക്കലില്ല. ഈ 2-3 കുട്ടികളായി കൊടുത്ത് എന്തൊക്കെ മോഡല്? ഏതെങ്കിലും ഒരു പുതിയ ചുരിദാർ കൊടുത്തേക്ക്. ആ ആ ആ ആയിക്കോട്ടെ.
പെണ്ണിന് തരാൻ എന്തൊരു മടിയാ. ഹാ, ഓളെ പറഞ്ഞിട്ടും കാര്യമൊന്നും ഇല്ല, ആർക്കായാലും ഇപ്പോ പുതിയതല്ലേ. പിന്നെ ഓള് ഉണ്ടാകൊണ്ട് ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ ഉണ്ടാ. ആരോട് പറയണ, കുളിച്ചണ്ടേ രാവിലെ നീച്ച കുളിച്ച് പന്ത്രണ്ട് പോണം, നമ്മളെ കഴിഞ്ഞാടോ വൈകി എത്തണോ വേണ്ട. അത് കുടിച്ച ഇപ്പൊ ഇവിടുന്ന് മുട്ടായി ഒക്കെ കിട്ടിയത് അടുത്തിരിക്കുന്ന പൗഡറാട്ടോ അവിടെ കാച്ചി കുടിച്ചോ. എന്താ പറ്റിയത്, ദൂരെ കെട്ടാണ് മുടിയില്, എവിടെ പിന്നെ മുടുമ്പ് കെട്ടണ കൊണ്ടായിട്ടാവല്ലേ. സുനിയോ, ഉമ്മാന്റെ വെള്ളമോക്കനെ കണ്ടിക്കണജി. നിങ്ങളെ വെള്ളമോക്കന തിന്തിയാണ്. ആ അപ്പുറത്തെ റൂമിലേ സോക്കേസിന് മേലത്തെ തട്ടിലുണ്ട് നോക്കണേ. മകൾ പുളി കുടിച്ചാനൊരു തേര ചൂടുവെള്ളം അങ്ങോട്ട് കൊണ്ടുവരും. പിന്നെ എങ്ങനെ കെട്ടണ്ട്, ആ വായ വെറുത്താണ്ട് രണ്ടും പെട്ടി കുത്തിക്കാൻ നിന്ന് സമയമല്ല. മുടിമ കെട്ടുന്ന എവിടെയാണാവോ. എടുത്തു മുടിമ കെട്ടണത്, ഈ കെട്ടി തന്നെ മുടിയൊന്നും അങ്ങോട്ട് വായിച്ചെടുക്കട്ടോ. ഏഹ്, ആ എർബൻ്റെ ഒക്കെ വെച്ചാണ്ട് ഒരു പാത്തി ഡ്രസ്സിലൊന്നും ചളിയാക്കാതെ അവിടെ സിറ്റോട്ട് പോയിരുന്നോ. ഏഹ്, ഈ കാക്കുനീറ്റ് വക്കാണത്തിൽ നിക്കണ്ടോ. അടുത്ത ബസ് ലൈഡ് പിന്നെ ഞാൻ വെച്ചത്, ഏഹ് എന്റെ ബിറ്റോ എന്റെ ബിറ്റ് അപ്പുറത്തെ റൂമിലുണ്ട്, ഒന്ന് ചെന്നോക്കാം. ഞാൻ കുട്ടിയെ കൗത്തിരി ഒരു മാലയും കൂടി ഇട്ടുന്നിട്ടില്ലല്ലോ. നിങ്ങളെ കുപ്പായ അവിടെ അലമ്മണ്ടപ്പാ പുറത്തായാലുമേ. പറഞ്ഞുകൊടുക്കത്തല്ലേ, നിങ്ങളുള്ള മതി മതിട്ടോ. ഏഹ്, നോക്കി നോക്കാം, ചോക്കില്ലേ ഇത് മതി, ഇത് തോന്നെ പറ്റൂല. എന്റെ മാറ്റിൽ കഴിക്കണേ ചെയ്തു, ഈ കുട്ടി ഇപ്പൊ നീച്ചു. ഇത് രണ്ടു ദിവസം മുന്നേ തന്നെ കഴിച്ചു വെച്ചാ മതി, അതിനിങ്ങനെ ഒരു ഒഴിവ് കിട്ടിയില്ലല്ലോ. ചായ ഇത്രയും നേരങ്ങളാ മൊബൈലും വെറുതെ തോണ്ടി കുത്തിരുന്നാണ്ട് ചായ മേസമുണ്ട് അതൊരു പ്ലേറ്റ് എടുത്തിട്ടാണ് തിന്നൂടെ നിങ്ങക്ക്. ആ കുട്ടി ഇപ്പൊ നീച്ചു, ഞാൻ കഴിച്ചിട്ടില്ലേ. പിന്നെ ഞാൻ പിന്നെ നിങ്ങൾ തന്നെ പറഞ്ഞു കല്യാണത്തിന്. കുട്ടി നീച്ചു, നമ്മള് സഹായിച്ചിട്ട് കുട്ടിനെ കൊടുക്കും, ഒന്ന് വേഗം തുന്നയിച്ചട്ടെ. എന്താ ഇപ്പച്ചി കാട്ടിച്ചിരിക്കുന്നത്, മുന്റെ പാടത്തിന് അപ്പേ മോറ് കാട്ടിക്കണേ. അപ്പൊ അന്നെ ഞാൻ ഒരുക്കി തന്നെ അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞതല്ലേന്നോ. ചില്ലും കൂടും കണ്ടില്ലേ ഇവള് എത്രക്കോളം മൊഴിയാക്കിച്ചിട്ട്. ഇങ്ങനെ പോന്ന കല്യാണത്തിന് മനസ്സിലിവിടെ ഇങ്ങനെ അല്ലാത്തൊടുത്ത്. ഓ മച്ചി, അപ്പൊ ആദ്യം കാച്ചി ചൂടാക്കിട്ട് തരട്ടോ മാറി കുടിക്ക്. കുട്ടിക്കാരല്ലേ മരുന്നുള്ള പൗഡർ ഇടട്ടെ മൂത്തേ. ഓ അൻ്റെ ഒരു ഒരുക്കാനും തീരൂലേ, എപ്പ തുടങ്ങിക്കണ്. ഇപ്പൊ ഇനി കൊറേ പൗഡർ ഇട്ട് മിനിഞ്ഞായിട്ടാ കുട്ടിനെ എടുക്കട്ടെ. അല്ലാത്തൊരു പണിയാണല്ലോ കുട്ടിച്ച് കാട്ടിക്കുന്നത്, ഞാൻ ഒരു വട്ടം മാറ്റി തന്നതല്ലേ. നേരില്ലാത്ത കൊടുത്ത് ഇപ്പൊ ചിപ്പ് പോവാ വണ്ടി കൊണ്ട്, പിന്നെ നടക്കേണ്ടി വരും നമ്മളത്ര ദൂരം കേട്ടോ. ഏഹ്, ഇങ്ങനെ കാട്ടിട്ടോ ഒരു വട്ടം മാറ്റി തന്നതാണ് എനിക്ക്. ആ കുട്ടിയാണ് കിടന്നു വിളിച്ചത്. ഏ ചെല്ലേ.